ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അന്യ ദൈവ ആരാധനയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നവര്, ഇപ്പോൾ പോകുന്നവര്, അങ്ങനെ ചെയ്തിട്ടുള്ളവരെ അനുദപിക്കണം. നിങ്ങൾ എന്ത് ഈ മേഖല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കുംഭസാരത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞ് കുംഭസാരം ഒരു മടി വിചാരിക്കുന്നു, എല്ലാം തുറന്ന് വ്യക്തമായിട്ട് പറയുക. മന്ത്രവാദം, കൂടോത്രം, അഭിചാരം, ക്ഷുദ്രകർമ്മം, കുട്ടിച്ചാത്തൻ്റെ സഭ, ഏത് പരിപാടിക്ക് പോയിട്ടുണ്ടോ, എല്ലാം കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞ് നിങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഞങ്ങൾ ഏറ്റു പറയുന്നതിലൂടെ, ഈ പ്രവൃത്തികൾക്ക് പോയതിലൂടെ പിശാചു നിങ്ങളുടെ മേലിട്ട സകല ചങ്ങലകളും കുംഭസാരമെന്ന കുദാശയിലൂടെ കർത്താവ് അഴിക്കാൻ പോകുകയാ. നീ ഇതൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി, ഹൃദയം തുറന്നത് ഏറ്റുപറഞ്ഞേ. കുംഭസാര കൂട്ടിൽ യേശു കാത്തിരിക്കുകയാ. ഒന്നാം പ്രമാണം ലംഘിച്ചതിലൂടെ പിശാചു നിന്റെ മേലിട്ട, നിന്റെ കുടുംബത്തിന്റെ മേലിട്ട സകല ചങ്ങലകളും കർത്താവ് തകർക്കാൻ പോകുക. ജെറമിയ 44, നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും. ജെറമിയ 39, നിന്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും. കുംഭസാരം എന്ന കുദാശയിൽ മറച്ചു വയ്ക്കാൻ പാടില്ല. നീ ഒന്നാം പ്രമാണത്തിനെതിരെ ചെയ്ത സകല കാര്യങ്ങളും ഒന്ന് തുറന്നു പറഞ്ഞേ. അവിടെ യേശു കരുന്നിട്ട് നിന്നെ ആശീർവദിക്കും. ഒറ്റ കുംഭസാരം മതി. നീയോ നിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഈ വഴി ജീവിച്ചിരുന്നു, അതിൻ്റെ മേൽ വന്ന സകല പൈശാചിക ബന്ധനങ്ങളും കർത്താവിൻ്റെ അഭിഷിക്തൻ ആ കെട്ടഴിക്കുമ്പോൾ അവിടെ അഴിഞ്ഞിരിക്കും. നീ സ്വതന്ത്രനാകാനായിട്ട് പോകുക. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തുറന്നു പറയാൻ ഒരു മടിയും വിചാരിക്കരുത്, നന്നായിട്ട് തുറന്നു പറഞ്ഞു. ഇനി നിന്റെ കുടുംബത്തിൽ നിന്റെ പിതാക്കന്മാർ ഇതൊക്കെ ചെയ്തു, അനുദപിക്കാതെ മരിച്ചുപോയത്, അവർക്ക് വേണ്ടി ദീപറ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പന്മാരും വല്യപ്പന്മാരൊക്കെ കൂടോത്രം ചെയ്തു, അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവൻ അനുദപിച്ചിട്ടില്ല. നിനക്ക് തുറന്നു പറയാൻ നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ കുംഭസാരം എന്ന കുദാശയിലൂടെ സകല കെട്ടുകളും എന്ന് അഴിക്കപ്പെടാൻ പോകുക. പ്രൈസ് ദ ലോർഡ്.
അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുക. ഒരു പേപ്പറിൽ നിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ചുള്ള ഒന്നാം പ്രമാണം, ഓരോ പാപത്തിൻ്റെ മേഖലകൾ മുഴുവൻ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഇത്ര വർഷമായി കുമ്പസാരിച്ചിട്ട് ഇനി ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒന്നാം പ്രമാണം ഒന്ന് നമ്പറിടുക, മന്ത്രവാദം, കൂടോത്രം, അങ്ങനെ അങ്ങനെ ഓരോ മേഖലകൾ. ഇനി ഞാൻ ഓരോ മേഖലകൾ കൃത്യമായിട്ട് വചനം വെച്ച് കുറേ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. കുമ്പസാരത്തിലൂടെ ഈ ഒരു മേഖലയിൽ വന്ന സകല കെട്ടുകളും ദൈവത്തിൻ്റെ ആത്മാവ് പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. നിന്നെ സ്വതന്ത്രനാക്കും. നീ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവൻ ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. യേശു ക്രിസ്തു നിനക്ക് സ്വാതന്ത്ര്യം നൽകും. ജീസസ് ക്രൈസ്റ്റ് വിൽ സെറ്റ് യു ഫ്രീ. യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. അന്യ ദൈവങ്ങളുടെ ആ തിന്മയുടെ അല്ലെ ശാപത്തിൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കാനായിട്ട് പോവുകയാണ്. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാമോ? ലേവിയുടെ പുസ്തകം 19:1-2. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയ, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധനാണ്, അതുകൊണ്ട് നീയും പരിശുദ്ധൻ ആയിരിക്കണം. ലേവ്യർ 19:26. ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത് എന്ന് പറഞ്ഞ കരമെടുത്ത് പിടിച്ച്. ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെയ്യരുത്. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശകുനം നോക്കുക എങ്ങനെയാണ്? ശകുനം ശകുനം കാണുക എന്നൊക്കെ ഇല്ലേ? എന്താണത്? നിങ്ങൾക്ക് അറിയാവുന്നൊന്ന് പറയാമോ? ആ ലക്ഷണം, ശകുനം നോക്ക്, ലക്ഷണം നോക്ക്, ലക്ഷണം അല്ലേ? എന്താണെന്ന് എന്തെങ്കിലും പറയാമോ? ഏ, ആ പൂച്ച വിലങ്ങൻ ചാടിയാൽ അന്നത്തെ ദിവസം ഏറ്റവും നല്ലതാ. പൂച്ച വിലങ്ങൻ ചാടിയാൽ അന്നത്തെ ദിവസം ഇറങ്ങുന്ന കാര്യം മുഴുവൻ ഭംഗിയായിട്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നു പൂച്ച ചാടി കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പോക്കാം. ആ ഇനി പറയാം. ഏ, പുറകിൽ നിന്ന് വിളിച്ചാൽ ചെവിക്ക് കേൾവിയുണ്ട്, കേൾക്കാം. പുറകിൽ നിന്ന് വിളിച്ചാൽ, ഓ, പുറകിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞ് കേട്ട തിരിഞ്ഞു നോക്കിയാൽ പിന്നെ അന്നത്തെ കാര്യം പോകുന്നത് ശരിയാവത്തില്ല. ഇതിലും വലിയൊരു മണ്ടത്തരമുണ്ട്. ഏ, പല്ലി ചലച്ചാൽ സത്യമാണ്. ഈ പല്ലിക്ക് മലയാള ഭാഷ എന്തൊരു നിശ്ചയമാണ്. നമ്മൾ പറയുന്നില്ല പല്ലിങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്തൊരു വിഡിത്തരമായത്. ഇതിലും വലിയൊരു ഒരു മണ്ടത്തരമുണ്ടോ? നമ്മൾ പറയുന്ന വല്ലതും പല്ലിക്ക് മനസ്സിലാവോ? പല്ലിക്ക് നമ്മൾ പറയുന്ന ഭാഷ അറിയാവോ? അപ്പം നമ്മൾ പറയുന്നത് പല്ലി ചലിച്ചു സത്യമാണ്. ഇങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, അത് വിശ്വസിക്കണ്ട. ഇനി വല്ലതും ഉണ്ടോ? പിന്നെ പട്ടി ഒലിയിട, ഒലിയിട്ടാൽ കാലൻ വരുന്ന സത്യമല്ലേ? നമ്മൾ എത്രയോ കാലന്മാരെ കാണുന്നു ഓരോ ദിവസം. എത്ര പേര്, ചില ഭാര്യമാരുടെ ഭർത്താവിനെ ഓമനപ്പേര് വിളിക്കുന്നത് ആ പേരാണ് വിളിക്കുന്നത്. ഭയങ്കര സ്നേഹം പൂത്ത് കഴിയുമ്പോൾ ഭാര്യമാർ, അക്കാല മാടൻ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, രാവിലെ ഇറങ്ങി അതിന് ബസ് പിടിച്ച് തീർന്നാൽ മതിയായിരുന്നു. പോട്ടെ, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ ഇനി വേറെ എന്താ? ആ പറഞ്ഞു. ചീത്ത സ്ത്രീകളെ കണ്ണു കണ്ടാൽ നല്ലതാണെന്ന് പറയും. അതെന്താ അതിൻ്റെ അതിൻ്റെ ചീത്ത സ്ത്രീകളെ കണ്ടാൽ നല്ലതാണെന്ന്? എൻ്റെ ദൈവമേ, ആ നല്ല സ്ത്രീകളെ കണ്ടാലോ? ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ കുറേ തെറ്റായ കാര്യങ്ങളാണ്, ഇതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഇതുപോലുള്ളത് പറയുന്നേ പറ എന്നാ വ്യാഴാഴ്ച കൊള്ളത്തിലെന്നോ വ്യാഴാഴ്ച നല്ല കാര്യത്തിന് കൊള്ളത്തില്ല സാറിന് വെള്ളിയൊക്കെ കേട്ടിരിക്കുന്നത് വെള്ളിയും ചൊവ്വാക്കെ കൊള്ളത്തില്ല വ്യാഴാഴ്ച എന്നുള്ള ആദ്യം കേൾക്കുക കേട്ടോ. ദാനിയേൽ 2:21 കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവാണ്. കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവാണ്. കാലങ്ങൾ സമയങ്ങൾ അത് തീരുമാനിച്ചിരിക്കുന്ന ആരാ? ദൈവമായ കർത്താവ്. ബൈബിളിൽ ചേച്ചി ബൈബിളിൽ എവിടെയെങ്കിലും വ്യാഴാഴ്ച കൊള്ളത്തിന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടിക്കണ്ട കേട്ടോ, ബൈബിളിൽ എഴുതപ്പെടാത്ത കാര്യമാണ്, അത് വിശ്വസിക്കാൻ വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗലാത്തിയ ലേഖനത്തിൽ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും കാലങ്ങളും ആചരിക്കുന്നു പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ. ദിവസങ്ങൾ അതായപ്പോൾ പറഞ്ഞു ചൊവ്വ ചൊവ്വ വെള്ളി വ്യാഴൊന്നും കൊള്ളത്തില്ല. ദിവസങ്ങൾ കാലങ്ങൾ മാസങ്ങൾ കന്നിമാസം പറ കന്നിമാസം പറയുന്നേ കന്നിമാസം ഒന്നിനും കൊള്ളത്തില്ലേ? ആ കർക്കിടമാസോ അതും ഒന്നിനും കൊള്ളത്തില്ല. കർക്കിടമാസത്തിനും കന്നിമാസത്തിനൊക്കെ സ്ത്രീകൾ പ്രസവിക്കാറുണ്ടോ? ഉണ്ട്, മക്കൾക്ക് ജന്മം കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങളെ കൊള്ളത്തില്ലേ? കർക്കിടമാസത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ കൊള്ളത്തില്ലേ? ആരൊന്നും ഇടുന്നില്ലല്ലോ. ഏ കർക്കിടമാസത്തിൽ ലോട്ടറി അടിച്ചാൽ നല്ലതല്ലേ? കുഴപ്പമെന്താ? ഇതൊക്കെ ചുമ്മാ കുറേ പൊട്ടത്തരങ്ങൾ, ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. കാലങ്ങളും സമയങ്ങളും ദിവസങ്ങളും ഋതുക്കളും വർഷങ്ങളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് ആരാ? ദൈവമായ കർത്താവാണ്. ഇനി രാഹുകാലം ഗുളികകാലം യമഖണ്ഡകാലം അത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ. ആ രാഹുകാലമാണ് കൂടുതൽ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രാഹുകാലവും ഗുളികകാലവും ഒക്കെ നമ്മൾ എപ്പോഴാണ് സാധാരണ നോക്കുന്നത്? പ്രത്യേകിച്ച് വിവാഹത്തിന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ്. ശരിയാണോ? ആണോ? അതെ. തിങ്കളാഴ്ച എപ്പോഴാണ് രാഹുകാലം? രാവിലെ എത്ര എത്ര 7:30 to 9 ഉണ്ടോ? അതൊക്കെ കൃത്യമായിട്ട് അറിയാം ചില ചേട്ടന്മാർക്ക്. തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തെ പറയാമോ? അറിയാമെന്നു പറയുക. ചൊവ്വാഴ്ചത്തെ രാഹുകാല സമയം ഏ പറ. ചൊവ്വാഴ്ചത്തെ എപ്പോഴാണ്? എങ്ങനെയാട്ടെ, രാഹുകാലം കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. പള്ളിയിലേക്ക് പോകാനായിട്ട് പെണ്ണ് റെഡിയായിട്ട് നിൽക്കുക. രാഹുകാലമൊക്കെ ഒക്കെ നോക്കി കൃത്യമായിട്ട് രാഹുകാലം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറാൻ നേരത്ത് ഏത് കാല് വെച്ചാണ് കയറുന്നത്? എങ്ങനെയുണ്ട്, വലത് കാല് വെച്ച് കയറിയിട്ട് തീർന്നു. അവിടെ തീർന്നു കിട്ടി. വലത് കാല് വെച്ച് കയറി തീർന്നില്ലേ? ചില കുടുംബങ്ങൾ തീർന്നു കിട്ടിയിട്ടുണ്ട്. എന്നാൽ വലത് കാല് വെച്ച് കയറാൻ പറയും, എന്നാൽ ഇടത് കാല് വെച്ച് കയറി തന്നെ കുഴപ്പം. ഈ ഇടത് കാലിന് തന്നെ കുഴപ്പം, ഈ വലത് കാലിന് തന്നെ എത്ര മെച്ചം. ഈ രണ്ട് കാലം കർത്താവ് സൃഷ്ടിച്ചതാണ്. ഏത് കാല് വെച്ച് കയറിയാലും ഒരു കുഴപ്പമില്ല. ഇനി പുതിയ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർ സമ്മതിക്കുന്നില്ല, ഒറ്റ ചാട്ടത്തിനകത്ത് കയറുക എന്നുള്ള. അങ്ങനെയൊക്കെ ചാടിക്കയറിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലേ ലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വലത് കാല് വെച്ച് കയറുക, ഇടത് കാല് വെച്ച് കയറുക, വലത് കാല് വെച്ച് കയറിയിട്ട് പല കുടുംബങ്ങളും തീർന്നു കിട്ടിയിട്ടുണ്ട്. കയറി അന്ന് മുതൽ തുടങ്ങിയതാ. ചില അമ്മായിമാർ അവൾ വന്ന് കയറി അന്ന് തുടങ്ങിയതാ. ഈ കുടുംബം അധോഗതിയിലാണ്. അമ്മായിമ്മ പറയുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല, ചില അമ്മായിമാർ പറയുന്നതാണ് കേട്ടോ. ആ ചിലതൊക്കെ സത്യമാണ്, നമുക്ക് നിഷേധിക്കാനൊക്കെ തില്ല ചില കാര്യങ്ങൾ. അല്ലേ ലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അല്ലേ ലൂയ. ചില നല്ല സ്ത്രീകളുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തിനകം കെട്ടിയവനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടുന്ന് കുടുംബത്തെ ശരിയാക്കി അപ്പനെ അമ്മയും വേണ്ട, വീട്ടുകാരെ വേണ്ട, പുറത്തിറങ്ങി വാടകയ്ക്ക് താമസം തുടങ്ങും. അത്ര മിടുക്കിയിലുണ്ട്. വലത് കാല് വെച്ച് കയറുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തൊക്കെ പറയുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിച്ചോ, ഇപ്പം എന്നാ ചെയ്യാൻ നോക്കും. ഹല്ലേലൂയ. ഉണ്ട് കാലങ്ങള് സമയങ്ങള്
ഇതൊന്നും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ല. ഈ കാലവും സമയമൊക്കെ നോക്കിയിട്ട് എന്തായി? ഒരു കാര്യം ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ഒരു കാര്യം. ഞാൻ എൻ്റെ വിവാഹത്തിൻ്റെ ആ ദിവസം, അന്ന് എൻ്റെ വല്യപ്പനും അവരൊക്കെ മരിച്ചു പോയപ്പോൾ, വല്യപ്പൻ അനിയനുണ്ട്, അവരൊക്കെ എല്ലാവരും മരിച്ചു പോയിപ്പം. അപ്പം വീട്ടിൽ രാവിലെ കല്യാണത്തിന് പോകേണ്ടൊക്കെ, അപ്പം ആരാണ്ട് പറഞ്ഞു രാഹുകാലം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നെ വീട്ടിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഓർക്കുന്നു വല്യപ്പൻ അനിയനുണ്ട്, നീ അങ്ങനെ പറയണോ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങിക്കാന്ന് പറഞ്ഞു. കൃത്യ രാഹുകാലത്തിന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, രാഹുകാലത്തു നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി, രാഹുകാല സമയത്ത് തന്നെ പള്ളിയിൽ ചെന്നത്, കല്യാണം നിന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര അനുഗ്രഹമാണ് കർത്താവ് അനുഗ്രഹിച്ച്. എല്ലാം രാഹുകാലത്തിൽ തന്നെയാണ് സംഭവം നടന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പള്ളിയിൽ പോയതും എല്ലാം ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിച്ച് മക്കളുടെ എണ്ണത്തിന് കുറവില്ല. ഞാൻ നേരത്തെ ഉത്സാഹിക്കായിരുന്നു ഒരു 10 മക്കളെങ്കിലും കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ അത്രയും വിവരമില്ലാതെ പോയി. സത്യം പറയുന്നു, ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പിന്നെ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഓർത്ത കർത്താവേ മക്കളുടെ സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണെന്ന് പിന്നെ മനസ്സിലായി. ഞാൻ അതേക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. അതേക്കുറിച്ച് നേരത്തെ എനിക്കൊരു വെളിവ് വന്നായിരുന്നെങ്കിൽ ഉറപ്പാണ്, 10 മക്കൾ എനിക്കത് ഇല്ലാത്തവർക്ക് സങ്കടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തമാശ പറഞ്ഞല്ല, അതേക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് കൃത്യം രാഘുകാല സമയത്തു തന്നെയാ എൻ്റെ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല കർത്താവ് അനുഗ്രഹിച്ച്. പ്രൈസ് ദ ലോർഡ്. രാഘുകാലമോ ഗുളികാലമോ ഏത് കാലത്തിൽ നീ ഇറങ്ങിയാലും കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കർത്താവ് നിന്റെ കൂടെ വേണം. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാലവും ഒരു സമയവും ഒരു ഗുളികനും ഒരു രാഘുകാലവും നിന്നെ തൊടത്തില്ല. നിന്റെ കൂടെ കർത്താവ് വേണം. അല്ലേലൂയ, അല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. ലേവിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം, ദേഹത്ത് പച്ച കുത്തരുത് കർത്താവ് അരുളി ചെയ്യുന്നു. ചില ശരീരത്തിൽ പച്ച കുത്താറുണ്ട്, അത് ചെയ്യാൻ പാടില്ലെന്നാണ് വചനം പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചെന്നു കഴിഞ്ഞാൽ എന്തേറെ മനുഷ്യരാണെന്നറിയോ, ശരീരത്തിൽ പച്ച കുത്തിട്ട് ഈ സാത്താൻ സേവക്കാരുടെ ശരീരത്തിൽ കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുള്ളവർ നഗരം എത്തി കാണിക്കാമോ? ആ ഈ സാത്താൻ സേവകരുടെ ഇങ്ങനെ വ്യാളിയുടെയും പിശാചിൻ്റെയും ഒക്കെ കയ്യിലും പുറത്തും ഒക്കെ ഇങ്ങനെ ഈ പച്ച കുത്തിരിക്കുന്ന കാണാൻ പറ്റും. ഒരിക്കലും പച്ച കുത്താൻ പാടില്ല. എന്താ കാര്യം? നിന്റെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാ. ഈ ശരീരം കർത്താവിൻ്റെ സ്വന്തമാ. ഒരു ദിവസം നീ മരിച്ച് അടക്കപ്പെട്ട് ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാ. ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാ. ഇത് പച്ച കുത്താനും മറ്റു കാര്യത്തിനും തോന്നിവാസം കാണിക്കാവുന്നതല്ല. അവിടെ പച്ച കുത്താൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി നമുക്ക് ലേവിയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരാം. അതായത് ശാപഗ്രസ്തമായ വസ്തുക്കൾ വീട്ടിൽ വയ്ക്കുവാനായിട്ട് പാടില്ല. ശാപഗ്രസ്തമായ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടില്ല. അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. വിഗ്രഹത്തിലുള്ള സ്വർണമോ വെള്ളിയോ ഒന്നും നിങ്ങൾ എടുക്കരുത്. വിഗ്രഹം നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുവാൻ പാടില്ല. ഇന്ന് ചിലരുടെയൊക്കെ വീടിൻ്റെ ഷോക്കേസിലൊക്കെ ചില വിഗ്രഹങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വിഗ്രഹം ഇരിപ്പുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് ശരിയാകരിയല്ല. ഷോക്കേസിൽ ഭംഗിക്ക് വെക്കുന്ന അത് നമുക്ക് ദോഷം ചെയ്യും. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്.
അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. ചിലര് ഈ എന്താ ഒരു ലാഫിങ് ചിരിക്കുന്ന ഒരു ഒരു പ്രതിമ ചില വീടുകളിലും ഒക്കെ കടയിലൊക്കെ വെക്കാറുണ്ട്. അത് വെച്ചു കഴിഞ്ഞാൽ പണം അല്ലേ വരുമെന്നൊക്കെയാണ് വിശ്വാസം. നമ്മളത് ചെയ്യാൻ പാടില്ല. അതുപോലെ ചിലർ കൈകളിൽ നക്ഷത്ര മോതിരങ്ങൾ, അവനവൻ്റെ നക്ഷത്രത്തിനനുസരിച്ചുള്ള മോതിരങ്ങൾ ഒക്കെ ഇടുക, ചെയ്യാൻ പാടില്ല. ചില വസ്തുക്കൾ ശരീരത്തിൽ ധരിക്കുക, ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടില്ലേ, വിഗ്രഹത്തെ ഒരിക്കലും വീട്ടിൽ വയ്ക്കാൻ പാടില്ല. ഞാനൊരു ഒരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ ഒരു 7 വർഷമായി ഞാൻ USA വാഷിങ്ടണിൽ ഒരു ധ്യാനം നടക്കുകയാണ്. അവിടെ അതിൻ്റെ ക്രമീകരണമൊക്കെ ചെയ്ത ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡർ എന്നോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു വെള്ളക്കാരി സ്ത്രീയാണ്. അവർ ഒരു വീഴ്ചയിൽ ക്ഷതം പറ്റി, നടുവിനും കാലിനും ക്ഷതം പറ്റി നടക്കാൻ വയ്യാതിരിക്കുക. ആ വീട്ടിൽ നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കണം, അവരുടെ ഭർത്താവും മക്കളൊക്കെ മരിച്ചവർ ഒറ്റയ്ക്കുള്ളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അതിന് അന്ന് അവിടുത്തെ പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുക. ആ വീട്ടിൽ ചെന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാണ്, സംസാരിച്ചു. അപ്പോൾ യേശുവിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അവർക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം, ഇങ്ങനെ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാമെന്ന്. നന്നായിട്ട് സ്തുതിച്ച് ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ആ സ്ത്രീയുമുണ്ട്, എൻ്റെ കൂടെയുള്ള വ്യക്തിയുണ്ട്. ഞങ്ങളിങ്ങനെ യേശുവിനെ സ്തുതിക്കുകയാണ്. നന്നായിട്ട് ഒരു ഒരു വർഷിപ്പ് നടത്തി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു പേര് തരികയാണ്, വില്യം. വില്യം എന്നൊരു പേര്. അപ്പം ഞാൻ ആ ലേഡിയോട് ചോദിച്ചു, ഹൂ ഈസ് വില്യം? ആരാണ് ഈ വില്യം? അവർ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് അവന് പേര് തരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചു, ഏതാനും മെസ്സേജ് കിട്ടി, അതെല്ലാം പറഞ്ഞു. അതിനുശേഷം അവർ കസേരയിരിക്കുക, അവിടെ തലയ്ക്ക് വെച്ച് അവിടെ ഇടുപ്പല്ല കാലൊക്കെ ശരിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എഴുന്നേറ്റു, കാലിന് വേദന പോയി, മിടുക്കിയായി, കുനിഞ്ഞെന്ന് പറഞ്ഞു, സന്തോഷമായി, ഹാപ്പിയായി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കസേരയിരിക്കാൻ, ഇങ്ങനെ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്, ആ മുറിയിൽ, മുറിയുടെ ഒരു ഭാഗത്ത് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ കണ്ടില്ല, അവിടെ ഇരിക്കുന്നു ഒരു 2 അടി പൊക്കമുള്ള ഒരു സർപ്പത്തിൻ്റെ രൂപം. ഒരു സർപ്പമാണ് ഇങ്ങനെ വാല് ചുരുട്ടിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു സർപ്പത്തിൻ്റെ ഒരു രൂപം, ഒരു പ്രതിമ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഞാനിത് കണ്ടില്ല. കുറേ സ്തുതിപ്പും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇത് ആര് തന്നാന്ന് ചോദിച്ചു. ഈ വെള്ളക്കാരി സ്ത്രീ കസരയെന്ന് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് പറയണം, അത് വില്യം എനിക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ഒരു സംഭവം, വലിയൊരു കഥയിലേക്ക് പോകുക. എന്നിട്ട് അവർ പറയുകയാണ്, ഓർമ്മയിൽ നിന്ന് അവരുടെ അടുത്തു ഈ സാധനം വില്യം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് കൊണ്ട് കൊടുത്തൊരു സർപ്പത്തിൻ്റെ ഒരു ഒരു 2 അടി പൊക്കം ഇങ്ങനെയുള്ള ഏതോ ഒരു ഇതിൽ തീർത്താണ്, ഒരു രൂപമാണ്. അവർ പറയുന്നു, ഇത് വീട്ടിൽ വന്ന് അവിടെ വെച്ചു. അവർക്കിതൊന്നും അറിയില്ലല്ലോ, അവർ കാഴ്ച ദിവസമായിട്ട് അവിടെ വെച്ചു. പിന്നീട് എന്തോ ആയിട്ട് ഇവിടെ കൂടുതൽ വീട്ടിലെ തകർച്ചകൾ, മകൻ മെഡിസിൻ പഠിക്കുന്നവന് വാഹനമോടുത്തി മരിച്ചു, ഒരു മകനുണ്ടായിരുന്നു, അവൾക്ക് എന്തോ രോഗം ബാധിച്ച് മരിച്ചു. ഭർത്താവ് പൈലറ്റായിരുന്നു, ചെറിയ വിമാനം പറത്തുന്ന പൈലറ്റായിരുന്നു. അപ്പം അദ്ദേഹം പറത്തിക്കൊണ്ടിരുന്ന പൈലറ്റ് കടലിൽ തകർന്നു വീണു, 4 പേര് മരിച്ചു. ചെറിയ ചെറിയ ഫ്ലൈറ്റ്, 4 പേര് മരിച്ചു, എല്ലാവരും നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇവർ പറയുന്നു, ഈ സാധനം ഇവിടെ വന്നിട്ട് ഇത്ര വർഷമായി, പക്ഷെ ഇത് വന്നതിന് ശേഷമാണ് ഇതെല്ലാം എൻ്റെ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സാധനം ഇവിടെ നിന്ന് നീക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അത് എൻ്റെ കൂടെയുള്ള ജോസിയേട്ടൻ അതെടുത്തു, വീടിൻ്റെ പുറയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ചു. ശരിക്കും വലിയൊരു ആത്മാവിൻ്റെ അഭിഷേകം, ഒരു ബന്ധനം എന്തോ ഇങ്ങനെ വിട്ടുപോകുന്ന ശരിക്കും ഒരു അനുഭവം ഉണ്ടായിരുന്നു. പ്ലീസ് ലോർഡ്, ഞാനിത് പങ്കുവെച്ചത് ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ പാടില്ല. അത് ശരിയായ കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ചില വസ്തുക്കളിലൂടെ ചില തിന്മയുടെ സ്വാധീനങ്ങൾ ചില കുടുംബങ്ങളിൽ ഒക്കെ കടന്നു വരാറുണ്ട്, അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ വെക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് കൊള്ളാൻ പറ്റത്തില്ലാത്ത സാധനം എന്ന് അറിയാം. പലരുടെയും വീട്ടിൽ പലതും കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചില വ്യക്തികൾ ശരീരത്തിന് തകിട് കെട്ടുക, ഏലസ് കെട്ടുക, കറുത്ത ചരടുകൾ കെട്ടുക, ഓതിക്കെട്ടിയതും അങ്ങനെ പല കെട്ടുന്ന വ്യക്തികളുണ്ട്. ചെയ്യാൻ പാടില്ല. അങ്ങനെ ആടിന് കൈവച്ചു തകിടോ ഏലസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ബക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടേക്കുക. തകിട്, ഏലസ്, കറുത്ത ചരടൊക്കെ ഉണ്ട്, ധൈര്യമായിട്ട് മുറിച്ചോ, നിങ്ങൾ പൊട്ടിച്ച് മാറ്റി ഇവിടെ കൊണ്ടിട്ടേക്കുക. പ്രൈസ് ദ ലോർഡ്. പലരും ഗ്ലാമറിന് സ്വർണത്തിൻ്റെ ഏലസൊക്കെയാണ് കിട്ടുന്നത്. ക്രിസ്ത്യാനിയല്ലേ, ചേട്ടൻ കഴുത്തല് അറിയാതെ ചേട്ടൻ കയ്യെ പിടിച്ചാൽ ഇവിടെയൊക്കെയാണ് ഇങ്ങനെ പുട്ടുകുറ്റി പോലൊരു സാധനം ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് വെച്ചിരിക്കുക. ക്രിസ്ത്യാനിയുടെ അധപ്പതനം വളരെ കഷ്ടമാണ്. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തില് 13:13-18 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചടുകൾ നെയ്യുന്നവരും എല്ലാ വലിപ്പത്തിലുമുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപട ഉണ്ടാക്കുന്നവരുമായ സ്ത്രീകൾക്ക് ദുരിതം. മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി തകിടുണ്ടാക്കുന്നവർ, കറുത്ത ചരട് കെട്ടുന്നവർ, മൂടുപടമുണ്ടാക്കുന്നവർക്ക് ദുരിതം. 20 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവൾ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങൾ വേട്ടയാടുന്ന മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ ഞാൻ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ മൂടുപടങ്ങൾ ഞാൻ കീറിക്കളയും. ശരിക്കും പറഞ്ഞാൽ മന്ത്രവാദവും കൂടോത്രവും കുട്ടിച്ചാതൻ സേവയ്ക്ക് പോയാൽ ശരിക്കും പിശാച് നിങ്ങളുടെ മേൽ മൂടുപടമിടുക. പിന്നെ സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തകിട് കെട്ടിയവരും ഏലസ് കെട്ടിയവരും വീട്ടിൽ കുളിച്ചിട്ടവരും ഒക്കെ അത് കൈവശം ഉണ്ടെങ്കിൽ കളയാൻ തീരുമാനമെടുക്കുക, എന്നിട്ടേ കുമ്പസാരിക്കാനായിട്ട് പോകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മനുഷ്യരെ പക്ഷികളെ പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. മനുഷ്യമക്കളെ എന്നെ സ്വതന്ത്രരാക്കും. അവരുടെ മൂടുപടങ്ങൾ ഞാൻ വലിച്ചു കീറും. ഇന്ന് ദൈവജനത്തിൻ്റെ മേല് പിശാച് മൂടുപടമിട്ടിരിക്കുക. പിശാചിനെ ആരാധിച്ചാൽ, സാത്താൻ സേവയ്ക്ക് പോയാൽ, ബ്ലാക്ക് മാസിന് പോയാൽ എല്ലാം ലഭിക്കും. അവിടെയൊക്കെ നടക്കുന്നത് ലൈംഗികതയുടെ സുഖം, മദ്യത്തിൻ്റെ സുഖം, മ്ലേച്ഛതയുടെ സുഖം, സകല തിന്മയുടെയും ദുർഗന്ധം അമിക്കുന്ന കാര്യങ്ങൾ ആ സ്ഥലങ്ങളിൽ നടക്കുന്ന നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള വഴികളിൽ ചെന്ന് പെടുവാൻ പാടില്ല. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ പെട്ടുപോകാതെ സൂക്ഷിക്കുക.